ഇന്ന് എൺപത്തിരണ്ട് പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത് ഇതിൽ അൻപത്തി മൂന്ന് പേർ വിദേശത്തു നിന്ന് വന്നവരാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പത്തൊൻപത് പേരുണ്ട് അഞ്ച് ആരോഗ്യ പ്രവർത്തകർക്ക് രോഗബാധയുണ്ടായി അഞ്ച് പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗം ബാധിച്ചത് അതിലൊരാളുടെ ഹിസ്റ്ററി വ്യക്തമാകുന്നതേയുള്ളൂ ഇരുപത്തിനാല് പേര് ഇന്ന് കോവിഡ് മുക്തരായി നെഗറ്റീവായത് തിരുവനന്തപുരം ആറ് കൊല്ലം രണ്ട് കോട്ടയം മൂന്ന് തൃശ്ശൂർ ഒന്ന് കോഴിക്കോട് അഞ്ച് കണ്ണൂർ രണ്ട് കാസർഗോഡ് നാല് ആലപ്പുഴ ഒന്ന് ഇതാണ് നെഗറ്റീവായ നില പോസിറ്റീവായത് തിരുവനന്തപുരം പതിനാല് മലപ്പുറം പതിനൊന്ന് ഇടുക്കി ഒൻപത് കോട്ടയം എട്ട് ആലപ്പുഴ ഏഴ് കോഴിക്കോട് ഏഴ് പാലക്കാട് അഞ്ച് കൊല്ലം അഞ്ച് എറണാകുളം അഞ്ച് തൃശൂർ നാല് കാസർഗോഡ് മൂന്ന് കണ്ണൂർ രണ്ട് പത്തനംതിട്ട രണ്ട് ഇന്ന് നാലായിരത്തി നാല് സാമ്പിളുകളാണ് പരിശോധിച്ചത് ഇതുവരെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിനാല് പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത് അതിൽ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ ഇപ്പോൾ ചികിത്സയിലാണ് ഒരു ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി നാല് പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് ആയിരത്തി നാനൂറ്റി നാൽപ്പത് പേരാണ് ഇവരിൽ ആശുപത്രികളിലുള്ളവർ ക്വാറൻറ്റൈനിൽ ഒരു ലക്ഷത്തി അൻപത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതുവരെ പരിശോധനക്കയച്ച സാമ്പിളുകൾ എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടാണ് ഇതിൽ രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയത് അറുപത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി ആറാണ് ഇതുവരെ സെന്റിനൽ സർവൈലൻസിന്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട പതിനാറായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് സാമ്പിളുകളാണ് ശേഖരിച്ചത് അതിൽ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് നെഗറ്റീവായിട്ടുണ്ട് സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം നൂറ്റി ഇരുപത്തെട്ടായി വിദേശത്തോ ഇതര സംസ്ഥാനങ്ങളിലോ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങളിൽ ഈ ഘട്ടത്തിൽ തിരിച്ചുവരാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ പേരെയും കൊണ്ടുവരാനും അവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് നേരത്തെ വ്യക്തമാക്കിയതാണ് ഇതനുസരിച്ച് പുറത്തുനിന്ന് ദിവസേന ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവരെ സ്വീകരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നാം ഒരുക്കിയിട്ടുണ്ട് വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും വൈദ്യപരിശോധന അതിനുശേഷം ക്വാറൻ്റൈൻ വിദേശത്ത് എത്തിയവർക്ക് ക്വാറൻറ്റൈൻ കഴിയുമ്പോൾ സ്രവപരിശോധന പോസിറ്റീവ് ആവുന്നവർക്ക് വിദഗ്ദ്ധ ചികിത്സയും പരിചരണവും വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയുന്നവരുടെ നിരീക്ഷണം വൃദ്ധർക്കും രോഗികൾക്കും പ്രത്യേക ശ്രദ്ധ ഇതൊക്കെ നാം ചിട്ടയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്തുനിന്ന് ആളുകൾ വരാൻ തുടങ്ങിയപ്പോൾ രോഗമുള്ളവരുടെ എണ്ണം ഗണ്യമായി കൂടിയിട്ടുണ്ട് എന്നാൽ സമ്പർക്കത്തിലൂടെ രോഗം പകരുന്നതിൻ്റെ തോത് പിടിച്ചു നിർ നിർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് മെയ് ഏഴ് മുതലാണ് വിദേശത്തു നിന്ന് വന്ദേ ഭാരത് പരിപാടി പ്രകാരം ഫ്ലൈറ്റുകൾ വരാൻ തുടങ്ങിയത് ജൂൺ രണ്ട് വരെ നൂറ്റിനാൽപ്പത് ഫ്ലൈറ്റുകൾ വന്നു ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരാണ് വിമാനം വഴി വന്നത് ഇതുകൂടാതെ മൂന്ന് കപ്പൽ വഴി ആയിരത്തി നാനൂറ്റി എൺപത്തെട്ട് പേരും വിദേശത്ത് നിന്നെത്തി മൊത്തം ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് പേരാണ് വിദേശത്തു നിന്നെത്തിയത് വന്ദേ ഭാരതത്തിൻ്റെ ഭാഗമായി ഫ്ളൈറ്റുകൾ വരുന്നതിന് സംസ്ഥാന സർക്കാർ ഒരു നിബന്ധനയും വച്ചിട്ടില്ല ഒരു ഫ്ലൈറ്റും വേണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല മാത്രമല്ല കേന്ദ്ര വിദേശ മന്ത്രാലയം ചോദിച്ച എല്ലാ ഫ്ലൈറ്റിനും അനുമതി നൽകിയിട്ടുമുണ്ട് വന്ദേ ഭാരതത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ജൂൺ മാസം ഒരു ദിവസം പന്ത്രണ്ട് ഫ്ലൈറ്റ് ഉണ്ടാകുമെന്നാണ് വിദേശ മന്ത്രാലയം പറഞ്ഞത് സംസ്ഥാനം അതിന് പൂർണ്ണ സമ്മതം അറിയിച്ചു അതുപ്രകാരം ജൂണിൽ മുന്നൂറ്റി അറുപത് ഫ്ലൈറ്റുകളാണ് വരേണ്ടത് എന്നാൽ ജൂൺ മുതൽ ജൂൺ മൂന്ന് മുതൽ പത്ത് വരെ മുപ്പത്താറ് ഫ്ലൈറ്റുകൾ മാത്രമാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അതിനർത്ഥം കേരളം അനുമതി നൽകിയ മുന്നൂറ്റി ഇരുപത്തിനാല് ഫ്ളൈറ്റുകൾ ജൂൺ മാസത്തിലേക്ക് ഇനിയും ഷെഡ്യൂൾ ചെയ്യാനുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ച രീതിയിൽ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അതിൽ കുറ്റപ്പെടുത്താനാവില്ല രാജ്യമാകെ ബാധകമായ വലിയൊരു ദൗത്യമായതുകൊണ്ട് ഒന്നിച്ച് ഒരുപാട് ഫ്ളൈറ്റുകൾ അയച്ച് ആളുകളെ കൊണ്ടുവരുന്നതിന് പ്രയാസമുണ്ടാകും കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ അനുമതി നൽകിയതിൽ ബാക്കിയുള്ള മുന്നൂറ്റി ഇരുപത്തിനാല് ഫ്ളൈറ്റുകൾ ഷെഡ്യൂൾ ചെയ്തു കഴിഞ്ഞാൽ ഇനിയും ഫ്ലൈറ്റുകൾക്ക് അനുമതി നൽകാൻ ഒരുക്കമാണ് അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ചെയ്യേണ്ട ക്രമീകരണങ്ങളെല്ലാം സർക്കാർ ചെയ്യും വന്ദേ ഭാരത് മിഷനിൽ ഇനി എത്ര ഫ്ലൈറ്റുകൾക്ക് അനുമതി നൽകണമെന്ന് വിദേശ മന്ത്രാലയത്തോട് നാം ചോദിച്ചിട്ടുണ്ട് ഈ വിവരം കിട്ടിയാൽ അത്രയും ഫ്ലൈറ്റുകൾക്ക് അനുമതി നൽകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് വന്ദേ ഭാരത് പരിപാടിയിൽ പെടാതെയുള്ള നാൽപ്പത് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്ക് വിദേശ മന്ത്രാലയത്തിന് കേരളം അനുമതി നൽകിയിട്ടുണ്ട് എന്നാൽ ജൂൺ രണ്ട് വരെ പതിനാല് ഫ്ലൈറ്റുകൾ മാത്രമാണ് ഷെഡ്യൂൾ ചെയ്തത് അനുമതി നൽകിയതിൽ ഇരുപത്തിയാറ് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ഇനിയും ഷെഡ്യൂൾ ചെയ്യാനുണ്ട് അത് പൂർത്തിയായാൽ ഇനിയും ചാർട്ടേഡ് വിമാനങ്ങൾക്ക് അനുമതി നൽകാൻ കേരളം തയ്യാറാണ് ഇതുവരെ ഒരു ഫ്ലൈറ്റിനും സംസ്ഥാനം നോ ിട്ടില്ല വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയവരെ കൊണ്ടുവരുന്നതിന് തൊഴിലുടമകളോ ഏതെങ്കിലും ഗ്രൂപ്പോ സംഘടനകളോ വിമാനം ചാർട്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായ ഒരു തടസ്സവും സംസ്ഥാനം ഉന്നയിച്ചിട്ടില്ല എന്നാൽ യാത്രക്കാരിൽ നിന്ന് പണം ഈടാക്കി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കൊണ്ടുവരികയാണെങ്കിൽ അതിന് സർക്കാർ നിബന്ധന വെച്ചിട്ടുണ്ട് അതിലൊന്ന് വിമാന നിരക്ക് ഏകദേശം വന്ദേ ഭാരത് നിരക്കിന് തുല്യമായിരിക്കണം രണ്ട് സീറ്റ് നൽകുമ്പോൾ മുൻഗണനാ വിഭാഗത്തിൽ വരുന്നവരെ ആദ്യം പരിഗണിക്കണം മുൻഗണനാ വിഭാഗം ഏതാണെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ജോലി നഷ്ടപ്പെട്ടവർ വിസിറ്റ് വിസയുടെ കാലാവധി കഴിഞ്ഞവർ ഗർഭിണികൾ മറ്റ് രോഗങ്ങളുള്ള വയോധികർ കുടുംബത്തിൽ നിന്ന് വേർപൊട്ടുപോയ കുട്ടികൾ ഇത്തരക്കാർക്കാണ് മുൻഗണന നൽകേണ്ടത് മറ്റ് വ്യവസ്ഥകളൊന്നുമില്ല ഈ രണ്ട് നിബന്ധനകൾ തന്നെ പ്രവാസികളുടെ താൽപ്പര്യം പരിഗണിച്ചുമാണ് അതിനിടെ ചില സ്വകാര്യ വിമാന കമ്പനികൾ പ്രവാസികളെ വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്നതിന് അനുമതി ചോദിച്ചിട്ടുണ്ട് അതിനും സർക്കാർ അനുമതി നൽകുന്നതാണ് ഇപ്പോൾ സ്പൈസ് ജെറ്റിനെ കേരളത്തിലേക്ക് മുന്നൂറ് ഫ്ളൈറ്റിന് അനുമതി നൽകിയിട്ടുണ്ട് ഒരു ദിവസം പത്ത് എന്ന തോതിൽ ഒരു മാസം കൊണ്ടാണ് ഇത്രയും ഫ്ലൈറ്റ് വരിക കോവിഡ് പത്തൊൻപത് ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ആകുന്നവരെയാണ് കൊണ്ടുവരിക എന്ന് സ്പൈസ് ജെറ്റ് അറിയിച്ചിട്ടുണ്ട് ഇത് സ്പൈസ് ജെറ്റ് ഏർപ്പെടുത്തിയ നിബന്ധനയാണ് സ്പൈസ് ജെറ്റിന് അനുമതി നൽകിയ മുന്നൂറ് ഫ്ലൈറ്റിന് പുറമെ അബുദാബിയിലൊരു സംഘടന നാൽപ്പത് ചാർട്ടേഡ് ഫ്ലൈറ്റിന് അനുമതി ചോദിച്ചു അതും കൊടുത്തിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നാൽപ്പത്തൊന്ന് ലക്ഷം കുട്ടികളാണ് ഒന്ന് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പൊതുവിദ്യാലയങ്ങളുടെ ഭാഗമായുള്ളത് പ്ലസ് വൺ വിദ്യാർത്ഥികൾ ഉൾപ്പെടാതെയുള്ള കണക്കാണിത് പ്ലസ് വൺ പ്രവേശനം നടന്നിട്ടില്ല ജൂൺ മാസം കുട്ടികളുടെ ക്ലാസുകൾ ആരംഭിക്കുന്ന സമയമാണ് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സ്കൂളുകൾ തുറക്കാൻ കഴിയാത്ത സാഹചര്യം ഉടലെടുത്തു ഈ പശ്ചാത്തലത്തിലാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമൊരുക്കാൻ തീരുമാനിച്ചത് വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ ക്ലാസുകൾക്കുള്ള പദ്ധതികളാണ് തയ്യാറാക്കിയത് വിക്ടേഴ്സ് ചാനൽ വഴിയും വിക്ടേഴ്സിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴിയും കുട്ടികളെ പഠിപ്പിക്കുക എന്നായിരുന്നു തീരുമാനം അതിൻ്റെ ഭാഗമായി ജൂൺ ഒന്നിന് ഓൺലൈൻ പഠനം ആരംഭിച്ചു വലിയ സ്വീകാര്യതയാണ് ഓൺലൈൻ പഠനത്തിന് ലഭിച്ചത് പല ക്ലാസ്സുകളും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നന്നായി ഇഷ്ടപ്പെട്ടു എന്നാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് പൊതുവിൽ സമൂഹം അറിഞ്ഞ കാര്യമാണത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആദ്യമായാണ് ഇത്തരം ഓൺലൈൻ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത് നാൽപ്പത്തൊന്ന് ലക്ഷം കുട്ടികളെയും ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് നമ്മുടെ നമ്മുടെ മുന്നിലുണ്ടായത് ഓൺലൈനെ സംബന്ധിച്ച് തീരുമാനമെടുത്തപ്പോൾ തന്നെ എത്രത്തോളം കുട്ടികൾക്ക് ഓൺലൈൻ സാധ്യമാകും എന്ന പരിശോധനയും വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിരുന്നു അധ്യാപകർ തന്നെ കുട്ടികളും രക്ഷിതാക്കളുമായി ബന്ധപ്പെടാനും പരിശോധന നടത്താനുമായിരുന്നു തീരുമാനിച്ചത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്ക് പ്രകാരം ഈ നാൽപ്പത്തൊന്ന് ലക്ഷത്തിൽ രണ്ട് ലക്ഷത്തി അറുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് കുട്ടികൾക്ക് ഓൺലൈൻ പഠന സൗകര്യമില്ല എന്ന് കണ്ടെത്തിയിരുന്നു സർക്കാരിനെ സംബന്ധിച്ച് ഈ രണ്ട് ലക്ഷത്തി അറുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് കുട്ടികളും ഓൺലൈൻ സംവിധാനത്തിനൊപ്പം ചേർത്ത് നിർത്തേണ്ടവർ തന്നെയാണ് ഇവർക്കും പഠനം സാധ്യമാക്കാം എന്ന ഉറപ്പ് സർക്കാരിനുണ്ട് ചില കുട്ടികൾക്ക് വീട്ടിൽ ടി വി ഉണ്ടാകില്ല മറ്റിലർക്ക് സ്മാർട്ട് ഫോൺ ഉണ്ടാകില്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത് ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ടായിരുന്നു ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാകാത്ത കുട്ടികൾക്ക് സൗകര്യമേർപ്പെടുത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾ അധ്യാപകർ പി ടി എ കുടുംബശ്രീ ഇങ്ങനെയെല്ലാം ഉള്ളവരുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് ഇത്തരം കുട്ടികളുടെ കാര്യത്തിൽ പഠന സൗകര്യമൊരുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് എല്ലാ എം എൽ എ പിന്തുണ തേടിയിരുന്നു ഭരണ പ്രതിപക്ഷ വേർതിരിവില്ലാതെ എം എൽ എ മാർ ഈ സംവിധാനം ഒരുക്കുന്നതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് വായനശാല അയൽപക്ക ക്ലാസുകൾ പ്രാദേശിക പ്രതിഭാ കേന്ദ്രം ഊര് വിദ്യാ കേന്ദ്രം സാമൂഹിക പഠനമുറികൾ തുടങ്ങിയ ഇടങ്ങളിൽ ക്ലാസുകൾ കാണുന്നതിനുള്ള ക്രമീകരണമാണ് പുരോഗമിക്കുന്നത് സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ ഇതിനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണ് കെ പോലുള്ള സ്ഥാപനങ്ങൾ പദ്ധതികൾ തയ്യാറാക്കിയ വിവരം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് സംസ്ഥാന വിവറേജസ് കോർപ്പറേഷൻ പൊതുനന്മ ഫണ്ട് ഉപയോഗിച്ച് അഞ്ഞൂറ് ടി വി സെറ്റുകൾ വാങ്ങി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് നിരവധി വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നുണ്ട് ഓൺലൈൻ ക്ലാസ്സുകളുടെ സംപ്രേഷണ കാര്യത്തിലും എല്ലാവർക്കും പഠനം സാധ്യമാകുന്നതിനുള്ള ക്രമീകരണങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിരുന്നു കഴിഞ്ഞ ദിവസത്തെ വാർത്താസമ്മേളനത്തിൽ ഇത് പറഞ്ഞിരുന്നതാണ് ഇത്തരം കുട്ടികൾക്ക് അവസരങ്ങൾ ലഭ്യമാക്കാൻ ആദ്യത്തെ രണ്ടാഴ്ച ട്രയൽ സംപ്രേഷണമാണ് അപ്പോഴേക്കും എല്ലാ കുട്ടികളെയും ഇതിൻ്റെ ഭാഗമാക്കാനാകും ഓൺലൈൻ ക്ലാസുകൾ വിദ്യാലയങ്ങൾ തുറക്കുന്നതുവരെയുള്ള താൽക്കാലിക പഠന സൗകര്യമാണ് ഒരു മഹാമാരിയെ നേരിടുന്ന നാട് എത്ര കാലം കൊണ്ടാണ് പൂർവ്വസ്ഥിതിയിലാവുക എന്നുറപ്പിച്ച് പറയാൻ പറ്റാത്ത നിലയുണ്ട് ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പഠനം എപ്പോഴും ക്ലാസ് മുറികളിൽ തന്നെയാണ് നല്ലത് പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾക്ക് അതിനവസരം വന്നാൽ അപ്പോൾ തന്നെ സാധാരണ നിലയിലുള്ള ക്ലാസുകൾ ആരംഭിക്കും സ്കൂളുകൾ അടഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളെ വൈകാതെ പഠനാന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് പ്രധാനം ഇത് സ്കൂൾ പഠനത്തിന് ബദലോ സമാന്തരമോ അല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരമൊരു പരിപാടി കുട്ടികളുടെ മാനസികമായ വളർച്ചക്കും അനിവാര്യമാണെന്നാണ് വിലയിരുത്തിയത് ഈ ലക്ഷ്യം പൂർണ്ണമായി ഉൾക്കൊള്ളാതെ ഇപ്പോൾ ചില വിമർശനങ്ങൾ ഉയരുന്നുണ്ട് കുട്ടികൾക്ക് വീണ്ടും കാണാൻ പറ്റുന്ന തരത്തിൽ യൂട്യൂബ് ഫേസ്ബുക്ക് എന്നിവയിൽ ക്ലാസുകളുടെ വീഡിയോ നൽകും അതായത് മുഴുവൻ കുട്ടികൾക്കും ക്ലാസ് നഷ്ടമാകാതെ അധ്യയനം സാധ്യമാക്കാനുള്ള നടപടികൾ ഒരുക്കിയിട്ടുണ്ട് ഇതിനിടയിലാണ് മലപ്പുറം ഇരുമ്പിളിയം ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ദേവിക എന്ന കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് കുട്ടിയുടെ മരണം ഏറെ ദുഃഖകരമാണ് മരണം സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് ഓൺലൈൻ ക്ലാസ് ലഭ്യമാകാത്തതിനാൽ കുട്ടിക്ക് വിഷമമുണ്ടായിരുന്നെന്ന് അച്ഛൻ പറഞ്ഞ സാഹചര്യത്തിൽ ഇതു സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം നടത്തുന്നുണ്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രാഥമികമായ അന്വേഷണം അനുസരിച്ച് സ്കൂളിലെ കുട്ടികളിൽ ഇരുപത്തഞ്ച് പേർക്ക് ഇന്റർനെറ്റ് ടി വി സൗകര്യങ്ങളില്ല എന്ന് കണ്ടെത്തിയിരുന്നു ദേവികയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു ക്ലാസ് അധ്യാപകൻ കുട്ടിയെ വിളിച്ച് സംസാരിക്കുകയും ഇത് പരിഹരിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു ഇരുമ്പിളിയം പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റി മീറ്റിംഗിൽ വെച്ച് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലെയും കുട്ടികളുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് കർമ്മപരിപാടികൾ തയ്യാറാക്കിയിരുന്നു സ്കൂൾ പി ടി എയും കുട്ടികൾക്ക് ഇന്റർനെറ്റ് ടി വി സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ തീരുമാനിച്ചിരുന്നു ഈ പ്രവർത്തനങ്ങൾ അവിടെ നടന്നു വരികയാണ് കൂടുതൽ അന്വേഷണം നടക്കുന്നതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല കഴിഞ്ഞ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യം കുറച്ചുകൂടി ഊന്നിപ്പറയേണ്ടതുണ്ട് ഇപ്പോൾ ടിവിയോ മൊബൈൽ ഫോണോ ഇല്ല എന്നതിൻ്റെ പേരിൽ ഒരു കുട്ടിക്കും ഒരു ക്ലാസ്സും നഷ്ടപ്പെടില്ല രണ്ടാഴ്ച ട്രയലായി സംപ്രേഷണം ചെയ്യുന്ന പാഠഭാഗങ്ങൾ പിന്നീട് പുനഃസംപ്രേഷണം ചെയ്യും അവസാനത്തെ കുട്ടിക്കും പഠിക്കാനുള്ള സൗകര്യമൊരുക്കുക എന്നതാണ് സർക്കാരിൻ്റെ നയം നെറ്റ്വർക്ക് കവറേജ് ഇല്ലാത്ത മൂലം ഓൺലൈൻ ക്ലാസിൻ്റെ പ്രയോജനം ലഭിക്കാത്ത ഇടുക്കി ജില്ലയിലെ കണ്ണമ്പടി ഇടമലക്കുടി തുടങ്ങിയ ആദിവാസി ഊരുകളിൽ ഓഫ്ലൈൻ പഠന സൗകര്യമൊരുക്കും സമഗ്ര സമഗ്രശിക്ഷ കേരളമാണ് ഇത് നടപ്പാക്കുക മറ്റ് പിന്നോക്ക കേന്ദ്രങ്ങളിലും ഇതേ പഠന സൗകര്യം ഒരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ടി വി കമ്പ്യൂട്ടർ തുടങ്ങിയ ഉപകരണങ്ങൾ ലഭ്യമാക്കാൻ സമഗ്ര ശിക്ഷയുടെ നേതൃത്വത്തിൽ പ്രാദേശിക പ്രതിഭാ കേന്ദ്രങ്ങൾ വായനശാലകൾ എന്നിവ കേന്ദ്രീകരിച്ച് സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കും അവിടങ്ങളിൽ കുട്ടികളെ എത്തിച്ച് ഓൺലൈൻ ക്ലാസുകൾ ലഭ്യമാക്കാനും സമഗ്ര ശിക്ഷാ കേരളം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ജനമൈത്രി പോലീസ് മുഖേന നടപ്പാക്കുന്ന സോഫ്റ്റ്വെയർ അധിഷ്ഠിത ബീറ്റ് സംവിധാനമായ എം ബീറ്റ് ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുകയാണ് ക്വാറന്റൈനിൽ കഴിയുന്ന കുടുംബങ്ങൾ ഉൾപ്പെടെ പതിമൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് വീടുകളിൽ ജനമൈത്രി പോലീസ് ഇതുവരെ സന്ദർശനം നടത്തി എം ബീറ്റ് സംവിധാനം ഏർപ്പെടുത്താൻ ബാക്കിയുള്ള നൂറ്റി ഇരുപത് പോലീസ് സ്റ്റേഷനുകളിൽ മൂന്ന് മാസത്തിനകം ഇത് നിലവിൽ വരും വിക്ടേഴ്സ് ചാനലിലൂടെ ഓൺലൈനിൽ ക്ലാസ്സുകളെടുത്ത അധ്യാപികമാരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചവരെക്കുറിച്ച് പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട് അവർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകും മാസ്ക് ധരിക്കാത്ത രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപത് സംഭവങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ക്വാറന്റൈൻ ലംഘിച്ച ഇരുപത്തിനാല് പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ഫോറസ്റ്റ് ഡിവിഷനിൽ സ്ഫോടക വസ്തു കടിച്ച് ചെരിഞ്ഞ ആനചരിഞ്ഞ സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു വിശദമായ അന്വേഷണത്തിനായി കോഴിക്കോട് നിന്നുള്ള വൈൽഡ് ലൈഫ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സംഭവസ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോവിഡ് പാക്കേജിന്റെ ഭാഗമായി സർക്കാർ പ്രഖ്യാപിച്ച എൺപത്തിനാല് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരത്തി പതിനാറ് സൌജന്യ ഫലവ്യഞ്ജന കിറ്റുകൾ റേഷൻ കടകൾ വഴി ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തു ആകെ എൺപത്തി ലക്ഷത്തി പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് കിറ്റുകളാണ് റേഷൻ കടകൾക്ക് ലഭ്യമാക്കിയത് ഒരു ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് കിറ്റ് സ്റ്റോക്ക് ഉണ്ട് പതിനേഴ് ഇനം പലവ്യഞ്ജനങ്ങൾ തുണിസഞ്ചിയിലാക്കിയാണ് വിതരണം ചെയ്തത് ഒരു കിറ്റിൻ്റെ വിപണി വില ആയിരത്തി നാൽപ്പത്തിരണ്ട് രൂപ ഇരുപത്തഞ്ച് പൈസയാണ് എന്നാൽ ഗോഡൌൺ ലോഡിംഗ് അൺലോഡിംഗ് പാക്കിംഗ് വിതരണം എന്നിവയ്ക്കെല്ലാം ചേർത്ത് സംസ്ഥാനത്തിന് വന്ന യഥാർത്ഥ ചെലവ് കിറ്റൊന്നിന് തൊള്ളായിരത്തി എഴുപത്തിനാല് രൂപ മൂന്ന് പൈസയാണ് ആകെ ഈ ഇനത്തിൽ എണ്ണൂറ്റി അൻപത് കോടി പതിമൂന്ന് ലക്ഷം രൂപ ചെലവ് വന്നു ഇക്കാര്യത്തിൽ വളണ്ടിയർമാർ വലിയ സേവനമാണ് അനുഷ്ഠിച്ചിട്ടുള്ളത് സമയബന്ധിതമായി കിറ്റ് വിതരണം പൂർത്തിയാക്കിയ ജീവനക്കാരെയും തൊഴിലാളികളെയും റേഷൻ കട ഉടമകളെയും വളണ്ടിയർമാരെയും അഭിനന്ദിക്കുന്നു വളണ്ടിയർമാരെ ഈ കിറ്റുകൾ തയ്യാറാക്കുന്നതിന് ഒരു സമയപരിധിയില്ലാതെ തന്നെ പ്രവർത്തിക്കാൻ സന്നദ്ധത കാണിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരുമായി ചേർന്ന് നടപ്പാക്കുന്ന ജലജീവൻ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തിയാക്കാനാകും ഉദ്ദേശം ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് ഇതിന് മൊത്തം ചെലവ് ഈ പദ്ധതിക്ക് ഭരണാനുമതി നൽകാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു കേന്ദ്രവും സംസ്ഥാനവും തുല്യമായി തുക വകയിരുത്തുന്ന പദ്ധതിയിൽ എല്ലാ ഗ്രാമവീടുകളിലും വെള്ളം എത്തിക്കാൻ അൻപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി കണക്ഷൻ നൽകേണ്ടതായി വരും ഗ്രാമപ്രദേശങ്ങളിലെ മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നതാണ് ജലജീവൻ മിഷൻ പദ്ധതി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷത്തേക്ക് എണ്ണൂറ്റി എൺപത് കോടി രൂപയുടെ പദ്ധതി അടങ്ങലിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത് ഗ്രാമപഞ്ചായത്തുകൾക്കായിരിക്കും പദ്ധതി നടത്തിപ്പിന് പ്രധാന ചുമതല ഒന്നിലധികം പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന പദ്ധതിയാണെങ്കിൽ ഏകോപനത്തിനായി വിവിധ ഗ്രാമപഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തുകൾ എന്നിവയിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തി കോർഡിനേഷൻ കമ്മിറ്റികൾ രൂപീകരിക്കും പഞ്ചായത്ത് തല ജില്ലാതല സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തും കേരള തീരപ്രദേശത്തെ കടലിൽ ജൂൺ ഒൻപത് അർദ്ധരാത്രി മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെ അൻപത്തിരണ്ട് ദിവസം ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും സംസ്ഥാനത്തെ അജൈവ ഖരമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് കിൻഫ്ലയുടെ കൈവശമുള്ള ഭൂമിയിൽ സാനിറ്ററി ലാൻഡ്ഫിൽ നിർമ്മിക്കുന്നതിന് അനുമതി നൽകാൻ തീരുമാനിച്ചു പരിസ്ഥിതി വകുപ്പിന്റെ അംഗീകാരത്തിന് വിധേയമായിട്ടായിരിക്കും അനുമതി എറണാകുളം പെട്രോ കെമിക്കൽ പാർക്ക് സ്ഥാപിക്കുന്നതിന് ഫാക്ടറിയിൽ നിന്നും വാങ്ങിയതും കിൻഫ്രയുടെ കൈവശമുള്ളതുമായ ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലമാണ് സാനിറ്ററി ലാൻഡ്ഫിൽ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുക കോവിഡ് പത്തൊൻപത് പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ മെഡിക്കൽ കോളേജുകളിലെ വൈദ്യുതി വിഭാഗം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു പൊതുമരാമത്ത് വൈദ്യുതി വിഭാഗത്തിൽ പുതുതായി ആരംഭിച്ച പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് പാലക്കാട് മെഡിക്കൽ കോളേജ് മഞ്ചേരി മെഡിക്കൽ കോളേജ് അതോടൊപ്പം തളിപ്പറമ്പ് കാഞ്ഞങ്ങാട് ആറ്റിങ്ങൽ എന്നീ സെക്ഷൻ ഓഫീസുകളുടെയും പ്രവർത്തനത്തിന് നാൽപ്പത്തിമൂന്ന് ലൈൻമാൻ തസ്തികകൾ താൽക്കാലികമായി സൃഷ്ടിക്കാൻ തീരുമാനിച്ചു ദേശീയപാത നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ നാലുവരിയാക്കി വികസിപ്പിക്കുന്ന പ്രവൃത്തി നല്ല നിലയിൽ പുരോഗമിക്കുകയാണ് പ്രവൃത്തിയുടെ പുരോഗതി ഇന്ന് വിലയിരുത്തി സംസ്ഥാനത്ത് ആകെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്ററിലാണ് ദേശീയപാതയുള്ളത് ഏകദേശം നാൽപ്പതിനായിരം കോടി രൂപ പദ്ധതിക്ക് ചെലവ് വരുമെന്നാണ് ദേശീയപാതാ അതോറിറ്റി കണക്കാക്കിയിട്ടുള്ളത് ഭൂമി ഏറ്റെടുക്കലാണ് ഈ പദ്ധതിക്ക് വലിയ തടസ്സമായിരുന്നത് ഏറ്റെടുക്കൽ നല്ല വേഗത്തിലാക്കാൻ സംസ്ഥാനത്തിന്റെ ഇടപെടൽ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി വരുന്ന ചെലവിന്റെ ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാനം വഹിക്കണമെന്ന നിബന്ധന കേന്ദ്രം കൊണ്ടുവന്നിരുന്നു കേരളത്തിൻ്റെ വികസനത്തിന് പദ്ധതി അത്യന്താപേക്ഷിതമായതിനാൽ ഈ വ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം സർക്കാർ നൽകുകയാണ് കിഫ്ബിയിൽ നിന്ന് ഫണ്ട് ലഭ്യമാക്കി ഈ ആവശ്യം നിറവേറ്റുകയാണ് മുന്നൂറ്റി അൻപത്തെട്ട് കോടി രൂപ കിഫ്ബിയിൽ നിന്ന് ഇതിനകം ലഭ്യമാക്കിയിട്ടുണ്ട് മുക്കോലയിൽ നിന്ന് തമിഴ്നാട് അതിർത്തി വരെയുള്ള തിരുവനന്തപുരം ബൈപ്പാസ് ഈ വർഷം സെപ്റ്റംബറിൽ തീരും എൺപത്തിമൂന്ന് ശതമാനം പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട് വടക്കാഞ്ചേരി തൃശ്ശൂർ പാതയുടെ പ്രവൃത്തി എൺപത്തിനാല് ശതമാനം തീർന്നു ഈ വർഷം ഡിസംബറിൽ പൂർത്തിയാകും നീലേശ്വരം ടൌണിനടുത്ത് നാലുവരി റെയിൽ ഓവർ ബ്രിഡ്ജിന്റെ പ്രവൃത്തി നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ അത് പൂർത്തിയാകും കഴക്കൂട്ടം ടെക്നോ പാർക്ക് എലിവേറ്റഡ് ഹൈവേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ്യിൽ പൂർത്തിയാകും അൻപത്തൊന്ന് ശതമാനം പ്രവൃത്തി തീർന്നിട്ടുണ്ട് എണ്ണൂറ്റി എൺപത്തിനാല് കോടി രൂപയാണ് ഈ ബൈപ്പാസിന്റെ ചെലവ് തലപ്പാടി ചെങ്ങളത്തൊൻപത് കിലോമീറ്റർ ചെങ്ങള നീലേശ്വരം മുപ്പത്തേഴ് കിലോമീറ്റർ ഈ പാതകളുടെ പ്രവൃത്തിക്ക് അംഗീകാരം ലഭിച്ചു അടുത്ത മാസം പ്രവൃത്തി കരാറുകാരെ ഏൽപ്പിക്കും സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും പാതക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ നല്ല നിലയിൽ പുരോഗമിക്കുന്നുണ്ട് സ്ഥലമെടുപ്പ് നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് കൂടുതൽ സ്റ്റാഫിനെ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ദേശീയപാതാ സ്ഥലമെടുപ്പിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മറ്റ് ചുമതലകൾ നൽകുന്നത് ഒഴിവാക്കും നേരത്തെ പറഞ്ഞപ്പോൾ ആദ്യ ഭാഗത്ത് ഒരു ചെറിയ തിരുത്തുണ്ട് ഇപ്പോൾ ആകെ ചികിത്സയിലുള്ളത് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞു വന്നൊരു സംശയം ഇപ്പോൾ എണ്ണൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് ആകെ ചികിത്സയിലുള്ളത് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ബഫി എഴുപത്തൊന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപ ആകെ നേരത്തെ നൽകിയതടക്കം നാലു കോടി ഏഴ് ലക്ഷത്തി ഇരുപത്തിമൂവായിരം രൂപ കേരഫെഡ് അറുപത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് രൂപ പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം കെക്സ് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ്മാൻ ഡെവലപ്മെന്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ കോർപ്പറേഷൻ ഇരുപത്തി ലക്ഷം പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം ഉറങ്ങാട്ടരി ഗ്രാമപഞ്ചായത്ത് ഇരുപത്തഞ്ച് ലക്ഷം കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ഹൌസിംഗ് ഫെഡറേഷൻ പത്ത് ലക്ഷം പള്ളിച്ചാൽ ഫാർമേഴ്സ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പത്ത് ലക്ഷം സംസ്ഥാന ഫാർമസി കൌൺസിൽ പത്ത് ലക്ഷം പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം ഉപദേശ സമിതി പത്ത് ലക്ഷം ആലപ്പുഴയിലെ ഫോമാറ്റിക്സ് ഇന്ത്യ ലിമിറ്റഡ് ആറ് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ എൽ ബി എസ് സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ജീവനക്കാർ ആറ് ലക്ഷം തൃശൂരിലെ പൗരാണിക വേദ പാഠശാലയായ തൃശൂർ തെക്കേ അൻപതിനായിരം രൂപ ഇതോടൊപ്പം പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീ മോഹൻലാലിൻ്റെ ഒരു കത്ത് കിട്ടിയിരുന്നു കോവിഡുമായി ബന്ധപ്പെട്ട് ചില കലാകാരന്മാർ ഒരുക്കിയ ഒരു ഗാനം പ്രകാശിപ്പിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് മറുനാടുകളിൽ നിന്ന് ധാരാളമായി മടങ്ങിയെത്തുന്ന മലയാളികളെ ഇവിടുത്തെ പുതിയ ജീവിതശൈലികളിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഈ ഗാനം കെ എസ് ചിത്ര മഞ്ജു വാര്യർ രമ്യ നമ്പീശൻ അശോകൻ മധു ബാലകൃഷ്ണൻ മനോജ് കെ ജയൻ എന്നിവരാണ് പാടിയിട്ടുള്ളത് ശ്രീ മോഹൻലാലിൻ്റെ സ്വരവും ഇതിലുണ്ട് ആർഭാടവും സ്വാർത്ഥതയും മാറ്റിവച്ച് സാഹോദര്യത്തിൽ ഒരുമിക്കുക എന്നാണ് ഗാനത്തിൻ്റെ സന്ദേശമെന്ന് മോഹൻലാൽ അറിയിച്ചിട്ടുണ്ട് പല ഭാഗങ്ങളിലായി ഇരുന്ന് കലാപ്രവർത്തകർ തയ്യാറാക്കിയ ഈ ഗാനത്തിൻ്റെ സംഗീത സംവിധായകൻ ശരത്താണ് ചേരാവള്ളി ശശിയുടേതാണ് വരികൾ ദൃശ്യ ചിത്രീകരണവുമുണ്ട് പാലീസ് ലക്ഷ്മി പള്ളിപ്പുറം സുനിൽ എന്നീ കലാപ്രവർത്തകരാണ് ദൃശ്യത്തിലുള്ളത് കോവിഡ് പ്രതിരോധ ഘട്ടത്തിൽ കലാപ്രവർത്തകർ പല വിധത്തിൽ സഹകരിക്കുന്നുവെന്ന് കാണുന്നതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഗാനചിത്രം സന്തോഷപൂർവ്വം പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു ഇത്രയാണ് ഇന്ന് പറയാനുള്ളത് നിരീക്ഷണത്തിൽ സ്ത്രീ മരിച്ചിട്ടുണ്ടോ അവർക്ക് കോവിഡ് പോസിറ്റീവ് ആണോ അങ്ങനെ ചില വാർത്തകൾ അവിടെ വരുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഈ ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ക്ഡൌൺ നമ്മൾ ഇനിയും തുടരുകയാണോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചില വ്യക്തതകൾ വരാനുണ്ട് അതുകൊണ്ട് ആ പോസിറ്റീവോ നെഗറ്റീവോ എന്ന കാര്യം ഇപ്പോ പറയാൻ കഴിയാതെ അത് പിന്നീട് പറയാ ഞായറാഴ്ചയുടെ കാര്യം പിന്നീട് ആലോചിക്ക ഞായറാഴ്ചയുടെ പിന്നീട് ആലോചിക്കേണ്ടതേ ഉള്ളൂ ഇപ്പൊ വേറൊന്നും ആലോചിച്ചിട്ടില്ല മാത്രം മാത്രം ഇത് നമ്മളെ അത് കൂടുതൽ ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ പരിശോധിച്ച് പറയേണ്ടതായ ചില കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതിലേക്കിപ്പം എനിക്ക് കൃത്യമായി വ്യക്തമായൊരു നിലപാട് പറയാനാവുന്നതല്ല ഈ പറഞ്ഞ കാര്യം ശരിയാണ് അദ്ദേഹം കുറച്ചു കാലം ചികിത്സയിലായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് ടെസ്റ്റുകളിൽ വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ

വ്യക്തമാക്കിയിട്ടുള്ളൂ അത് നേരത്തെ ഞാൻ പറഞ്ഞു അതിലും നമ്മുടെ പ്രവാസികളുടെ താല്പര്യം തന്നെയാണ് ഇന്ന് നമ്മുടെ നടപ്പാക്ക കൊണ്ടുവന്നിട്ടുള്ള ഫ്ലൈറ്റുകളിലൊക്കെ ഈടാക്കുന്നൊരു റേറ്റ് ഉണ്ട് ഈ വിമാന ചാർജ് ഉണ്ട് അതുമായി താരതമ്യം വേണം ഒരു വല്ലാതെ വർദ്ധിപ്പിച്ച റേറ്റ് ഈടാക്കുന്ന നിലയുണ്ടാകരുത് അതാണ് ഒന്ന് പറഞ്ഞത് പിന്നെ നമ്മളൊരു മുൻഗണന നിശ്ചയിച്ചിട്ടുണ്ട് ആ മുൻഗണനയിലുള്ളവർക്ക് ഇതിലും മുൻഗണന കൊടുക്കണം ഇതാണ്

ഇങ്ങനെ വരുന്നവരെ ക്വാറന്റൈൻ ചെയ്യാനുള്ള നടപടി സർക്കാർ അത് ഇത് ഇത് ഇതിൻ്റെ ചില പ്രത്യേകതകൾ നമ്മുടെ അനുഭവത്തിൽ കൂടുതൽ കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന പ്രത്യേക കേസിലും ആ അവർ നെഗറ്റീവാണെന്ന് നേരത്തെ അവരുടെ ടെസ്റ്റിലൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാൻ ആവശ്യം വന്നപ്പോൾ അവർ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാൻ ചെന്നു അത് സ്വാഭാവികമായിട്ടും അവർ ജോലിയിലുള്ളവർ ചെയ്യുമല്ലോ അങ്ങനെ ചെന്നപ്പോലുള്ള പരിശോധനയിലാണ് പോസിറ്റീവ് ആണെന്ന് കാണുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ദിവസങ്ങൾ ക്വാറന്റൈനിൽ നിൽക്കുക എന്നത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് എന്നാണ് ഈ അനുഭവ പാഠം നൽകുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ പഠന സൗകര്യം ഒരുക്കാതെ ജൂൺ ഒന്നിന് തന്നെ സ്കൂൾ സർക്കാർ ഓൺലൈൻ ക്ലാസ് തുടങ്ങി

അപ്പോൾ രണ്ടാഴ്ച ഒരു ട്രയൽ റൺ നടക്കുന്നു ആ കുട്ടികൾക്ക് ആ ക്ലാസുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ട് ഒരു പ്രയാസവും അതിൻ്റെ ഭാഗമായി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് കണക്കാക്കിയത് അപ്പോൾ നമുക്ക് ഇത്രയും കാലം സ്കൂളുകൾ അടഞ്ഞു കിടക്കുകയല്ലേ കുട്ടികളെല്ലാം വിദ്യാലയത്തിൽ പോകാൻ പറ്റാതെ ഇരിക്കുകയാണ് അത് സ്വാഭാവികം അപ്പോൾ സ്കൂൾ തുറക്കേണ്ട സമയമായിട്ടും സ്കൂൾ തുറക്കാൻ പറ്റുന്നില്ല നമുക്കിപ്പോൾ പറയാൻ പറ്റുമോ ഈ ജൂൺ പത്താം തീയതി തുറക്കും അല്ലെങ്കിൽ പതിനഞ്ചാം തീയതി തുറക്കും ഇരുപതാം തീയതി തുറക്കും അങ്ങനെ പറയാൻ പറ്റൂ ഏതെങ്കിലും ഒരു ദിവസം നിശ്ചിതമായിട്ട് പറയാൻ പറ്റാത്ത അവസ്ഥയല്ലേ നിൽക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ് തന്നെ ജൂലൈയിൽ ആലോചിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ജൂലൈയിലെ സാഹചര്യം വെച്ച് മാത്രമേ ആ കാര്യം തീരുമാനിക്കാൻ പറ്റൂ അപ്പോൾ അതുവരെയുള്ള ഒരു വല്ലാത്ത വിടവ് ഈ വിദ്യാഭ്യാസ കാര്യത്തിൽ വരുന്നത് മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിന് പ്രതികൂലമായിട്ട് ബാധിക്കുമല്ലോ അതുമാത്രം കണക്കിലെടുത്താണ് കുട്ടികളുടെ കൂടി താൽപ്പര്യവും ഭാവിയും കണക്കിലെടുത്താണ് അവരെ ഈ പഠനകാര്യങ്ങളിൽ തന്നെ ശ്രദ്ധിക്കുന്നവരാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടെ ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് നമ്മുടെ നാട്ടിൽ അതിന് പറ്റുന്ന സാഹചര്യമുണ്ട് മറ്റേ പല ചില സ്ഥലങ്ങൾ പോലെയല്ലല്ലോ കേരളം ഇവിടുത്തെ ടെലഫോണുകളുടെ നില നോക്കിയാൽ ഇവിടുത്തെ ടി വി കണക്ഷനുകളുടെ നോക്കിയാൽ ഇവിടുത്തെ സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗം നോക്കിയാൽ അതൊക്കെ വലിയ തോതിലല്ലേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സൗകര്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു സംശയവുമില്ലാതെ നമുക്ക് നടത്താം എന്നാൽ ചില ആളുകൾക്ക് സൗകര്യമില്ല അവർക്ക് ആവശ്യമായ സൗകര്യം ഒരുക്കണം ആ നടപടികൾ ചെയ്യാമെന്ന് തന്നെയാണ് കണ്ടത് അപ്പോൾ അതില് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല കുട്ടികൾ ഒരു വർഷത്തെ ഫീസ് അടച്ചാൽ മാത്രമേ അവരുടെ ഓൺലൈൻ ക്ലാസ്സിൽ അവസ്ഥയാണ് മുഴുവൻ മാത്രമേ ഓൺലൈൻ എന്ന് പറയുന്നത് സർക്കാർ അല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ സാധാരണ സ്കൂളിൽ ചേരുമ്പോൾ അവർ കൊടുക്കുന്ന ഫീസിൻ്റെ ഒരു സമ്പ്രദായമുണ്ട് അത് ഇത്തരം സ്കൂളുകളിൽ ചേരുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ് അതത്രയാണെന്ന് എനിക്കറിയില്ല ഈ എങ്ങനെയാണ് ഒന്നൊരു വർഷത്തെ ഒന്നിച്ച് വാങ്ങലാണോ മാസം തോറും വാങ്ങലാണോ എന്നുള്ളത് എൻ്റെ കയ്യിൽ ഇപ്പോൾ വിവരമില്ല അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാന്നല്ലാതെ എല്ലാം കൂടി ഒന്നിച്ച് എന്നൊരു നില

നമ്മുടെ നാട്ടിൽ ഒരു ഗുരുതരമായ പ്രശ്നമാണ് നമ്മുടെ നദികളിൽ മണലല്ല എക്കൽ അടിഞ്ഞു കിടക്കുന്നുണ്ട് ആ എക്കൽ അടിഞ്ഞു കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നീരൊഴുക്ക് തന്നെ തടയപ്പെടുന്ന അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട നദികളിലൊക്കെ ആ എക്കൽ നീക്കം ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ് അതിൻ്റെ ഭാഗമായി നടപടികൾ നേരത്തെ സ്വീകരിക്കാൻ തീരുമാനിച്ചെങ്കിലും ആ നടപടികൾ ഫലപ്രദമായില്ല അല്ലെങ്കിൽ സ്വീകരിക്കപ്പെട്ടില്ല അങ്ങനെ വന്നപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആലോചന നടത്തി ഓരോ സ്ഥലത്തും അതത് ജില്ലാ കലക്ടർമാർ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കണം അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ചുള്ള നടപടികളിലേക്ക് കടക്കണം അങ്ങനെ ഇത് ഈ എക്കൽ നീക്കം ചെയ്യുന്ന നടപടികളെയാണ് സ്വീകരിക്കേണ്ടത് അതിൽ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പമ്പാ നദി കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഘട്ടത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായതാണ് കഴിഞ്ഞ പ്രാവശ്യം മണൽ വന്നിട്ടുള്ള മണലെടുത്തതിൻ്റെ ഭാഗമായി ചില പ്രശ്നങ്ങൾ അവിടെയുണ്ട് അവിടെ എക്കൽ അടിഞ്ഞു കിടക്കുന്നുണ്ട് ആ എക്കൽ നീക്കം ചെയ്യേണ്ടതുണ്ട് ഇതാണ് കണ്ടത് അത് നീക്കാനുള്ള നടപടികളിൽ വലിയ കാലതാമസം വന്നു അത് വേണ്ടത്ര വേഗതയിൽ നടക്കുന്നില്ല എന്ന് തോന്നുന്ന സ്ഥിതി വന്നു അതെന്താണ് സ്ഥിതി എന്ന് പരിശോധിക്കാനാണ് അന്നുള്ള ചീഫ് സെക്രട്ടറിയും നിയുക്ത ചീഫ് സെക്രട്ടറിയും കൂടെ സംസ്ഥാന പോലീസ് മേധാവിയും ആ സ്ഥലം സന്ദർശിച്ചത് അത് ആ നടപടികൾ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ചില തടസ്സങ്ങൾ എവിടെ ഉണ്ടായിരുന്നു ആ തടസ്സങ്ങൾ ചില ശരിയായ രീതിയിലല്ല തടസ്സങ്ങൾ ഉയർന്നു വന്നത് ആ തടസ്സങ്ങൾ ഉന്നയിച്ച് ഉന്നയിച്ചവരോട് അത് ശരിയായ രീതിയല്ല ഇത് ഡി എം ആക്ട് അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുകയാണ് ആ നിലക്ക് കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട് എന്നവർ പറയുകയും ചെയ്തു അതിപ്പോൾ നല്ല നല്ല നിലക്ക് നടക്കുകയാണ് പിന്നെ വിവാദം ഏത് കാര്യത്തിൽ ഉയർന്നു വരുമല്ലോ ഇത് നല്ല ഉദ്ദേശത്തോടെ നടപ്പാക്കപ്പെട്ട ഒരു കാര്യം മാത്രമാണ്

ആ സ്ഥാപനത്തിന് ഒരു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇല്ല എന്ന നിലയിലാണ് സർക്കാർ തന്നെ കരാർ കൊടുത്ത സ്ഥാപനം പറയുന്നത് സൗജന്യമായി കൊണ്ടുപോകാം അങ്ങനെ ആർക്കും വിൽക്കാൻ പറ്റില്ല ഇത് പൊതുവിൽ സർക്കാരിൻ്റെതാണ് സർക്കാരിന് മാത്രമേ അതിന് വിൽക്കാൻ അധികാരമുള്ളൂ അത് പൊതുവിൽ സാധാരണഗതിയിലുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് മാത്രമേ വിൽക്കൂ ആ നടപടികൾ തന്നെയാണ് സ്വീകരിക്കുന്നത് ഒന്നല്ല വനം വകുപ്പ് ഇടപെട്ടതൊന്നും നടത്താൻ പറ്റില്ല ഡി എം ആക്ട് എന്ന് പറയുന്നത് അത് പ്രയോഗിച്ചാൽ ഒരു വനം വകുപ്പിനോട് ഇടപെടാൻ കഴിയില്ല അത് സാധാരണഗതിയിൽ നടന്നു പോകുന്നുണ്ട് ആ പ്രവർത്തനങ്ങൾ നടക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ നിർത്തിവെക്കാനേ പറ്റില്ല നിശ്ചയിച്ചാൽ കമ്പനി കൺഫ്യൂഷൻ ആണ് ഈ പ്രശ്നങ്ങളെ അതല്ല അതില് ചില തെറ്റിദ്ധാരണകൾ ചിലർക്ക് ഉണ്ടായിട്ടുണ്ടാവും ഈ വനത്തിന്റെ കൂടി പോകുന്ന നദിയിലെ സകല കാര്യങ്ങളും വനത്തിന് അവകാശപ്പെട്ടതാണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ ചില കാര്യങ്ങൾ വന്നിട്ടുണ്ടാകുക പക്ഷേ ഡി എം ആക്ടിന്റെ അനുസരിച്ച് നടപടികൾ സ്വീകരിച്ചാൽ അതിനെ തടസ്സപ്പെടുത്താൻ ആർക്കും അധികാരമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതിന്റെ ഭാഗമായി നീക്കം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ നീക്കം ചെയ്ത് നല്ല സ്ഥലത്ത് കൊണ്ടു വെക്കുകയും ചെയ്യും ഒരു പ്രശ്നം അതിനകത്ത് വരില്ല അല്ല ഞാൻ വ്യക്തമാക്കിയില്ലേ ഇത് എന്താണ് സമീപനം എന്നുള്ളത് മറ്റു കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം സെറാമിക്സ് കൊണ്ടുപോകില്ല മണല് മണലെടുത്ത് മാറ്റിയിടുകയാണ് ആ മാറ്റിയിട്ട മണല് പിന്നെ അവിടുന്ന് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിയിടണമെങ്കിൽ മാറ്റിയിണ്ടി വരും ഇത് സിറാമിക് ഇവിടുന്ന് എക്കലെടുത്തുന്ന എടുത്ത് ആ എക്കൽ ആരെങ്കിലും എടുത്ത് കൊണ്ടുപോകല അതിനകത്ത് എക്കലിൻ്റെ കൂടെ വല്ല മണലും ഉണ്ടെങ്കിൽ അത് ആൾക്ക് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ആ കൊടുക്കുന്നത് കൃത്യമായ മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും അതുമാത്രമേ നമ്മൾ കാണേണ്ടതായിട്ടുള്ളൂ എക്കലാണ് മാറ്റുന്നത്

ആ രോഗങ്ങൾ കൃത്യമായി ചികിത്സിച്ചു പോകേണ്ടതാണ് എന്ന് നേരത്തെ മുതലേ പറയുന്നുണ്ട് എന്നാൽ നേരത്തെ ഉള്ള അവസ്ഥയല്ല ഇപ്പോൾ ആശുപത്രികളിലെല്ലാം അത്തരം രോഗികൾ നല്ലതുപോലെ പോകുന്നുണ്ട് നല്ല നിലക്ക് ആശുപത്രികളിലെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജുകളിലും മറ്റും നല്ല തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് പ്രൈവറ്റ് ആശുപത്രികളും ആ നിലക്ക് തന്നെ മാറിയിട്ടുണ്ട് അപ്പോൾ അതിൽ അതിലിനി പ്രശ്നത്തിന് വകയില്ല അതോടൊപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ശ്രദ്ധിച്ച് നീക്കുകയും ചെയ്യാം സംസ്ഥാനത്ത് രോഗവ്യാപനം തടഞ്ഞു നിർത്താൻ ബ്രേക്ക് പദ്ധതി വലിയ സഹായമാണ് ചെയ്തത് പക്ഷേ ഇപ്പോൾ ബ്രേക്ക് ഇപ്പൊ പല സ്ഥലങ്ങളിലും കൊതുക് വളർന്ന വളർന്ന അവസ്ഥയുണ്ട് പലയിടവും ഉപയോഗിച്ചു മാറുന്നു ചപ്പ് ചവർ കിടക്കുന്നു അതെന്തെങ്കിലും സർക്കാർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ബ്രേക്ക് വെയിൻ പലയിടത്തും നടപ്പാക്കുന്നില്ല വെറുതെ ഒരു ബോർഡ് മാത്രം അവസ്ഥയുണ്ട് കൊതുക് വളരുന്നത് നമ്മൾ ശുചീകരിക്കാനല്ലേ വലിയ പരിപാടികൾ കഴിഞ്ഞ ഞായറാഴ്ച വരെ നടത്തിയത് അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരു സ്ഥലം ഇതുപോലെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തുറന്നുള്ള പരിപാടികളിൽ മാറ്റുക തന്നെ ചെയ്യാം ഓണം സീസൺ വരാൻ പോവുകയാണ് അതിന് മുന്നോടിയായി അവർക്ക് റൊഡേഷണ ക്യാമ്പുകൾ നടത്തുന്നതിന് അനുമതി കൊടുക്കുമോ ഇപ്പം അത് ഇത്ര ഒരു ആവശ്യം ഞാൻ നമ്മുടെ മുന്നിലില്ല അതുകൊണ്ട് അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം അത്തരമൊരു അത്തരമൊരു സംശയമുള്ളത് കൊണ്ട് തന്നെയാണ് ആ കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് ചികിത്സിച്ച് പിന്നെ സംസ്കരിച്ചത് എന്നാൽ അതിൻ്റെ മറ്റ് റിപ്പോർട്ടുകൾ അവസാന റിപ്പോർട്ട് വരാനിരിക്കുന്നതേയുള്ളൂ

പുസ്തകം എഴുതിയത് ആ സമയം വരെ പിന്നീട് മാറ്റം നടപടി നേരിടേണ്ടി വന്നു താങ്കളുടെ വന്ന കാര്യമാണ് ഏതായാലും അതിന്റെ ഉള്ളടക്കം എന്നോട് ചോദിച്ചിട്ട് എഴുതാണെന്ന് പറയാത്തത് ഭാഗ്യം അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ശരി ബാക്കി നമുക്ക് നാളെയാകാം നാളെയാകാം ബാക്കി ബാക്കി നാളിയാകാം